നാം തിരഞ്ഞെടുക്കുന്ന ഭാവി എന്നുള്ളത് നാം തിരഞ്ഞെടുക്കുന്ന ആളുകളെ അപേക്ഷിച്ചിരിക്കും. നമ്മളുടെ നേതൃത്വം, ഏത് നേതൃത്വമാണ് നമുക്കുള്ളത്, ആ നേതൃത്വമാണ് ഒരു പരിധിവരെ നമ്മളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. ഞാൻ ലോകത്തെ അനവധി രാജ്യങ്ങളിൽ യാത്ര ചെയ്യുകയും ഒരു കാര്യങ്ങൾ ചെയ്യുകയും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടെ എല്ലാം കാണുന്നത് നമ്മളൊരു നല്ല നേതൃത്വത്തെ തിരഞ്ഞെടുത്താൽ ഒരു തലമുറയുടെ ഭാവി അവർ മാറ്റിമറിക്കും. നമ്മൾ മോശമായൊരു നേതൃത്വത്തെ തിരഞ്ഞെടുത്താൽ ഒരു തലമുറയെ അവർ പിന്നോട്ടടിക്കും. ഇത് പല സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഇതുവരെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരുന്ന സമൂഹം എന്നുള്ളത് ഇനിയുള്ള കാലത്ത് അത് പുരോഗതിയിലേക്ക് നീങ്ങുമെന്നുള്ളതിൻ്റെ ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. നമ്മുടെ മുന്നിലുള്ള പല സ്ഥലങ്ങളും ഇന്ന് നമ്മുടെ പിന്നിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ പിന്നിലുള്ള പല സ്ഥലങ്ങളും നമ്മുടെ മുന്നിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭാവി, ആ തിരഞ്ഞെടുക്കുന്ന നേതൃത്വം, ഇതെല്ലാമാണ് നമ്മുടെ നാളത്തെ ഭാവിയെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ ഭാവിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഏതൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോഴും, അത് ഡെമോഗ്രാഫിക് ചേഞ്ച് ആണെങ്കിലും ഡിസാസ്റ്റർ ആണെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് ആണെങ്കിലും ഡെമോക്രസി ആണെങ്കിലും, അതിനെ സീരിയസ് ആയിട്ട് കണ്ടില്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കാത്ത ഭാവി നമ്മളുടെ നേരെ വരും. ആ വരുന്ന ഭാവി നമുക്ക് ഇഷ്ടമുള്ള ഭാവി ആയിരിക്കില്ല, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഭാവി തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. ആ അവസരം നമ്മൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം.